ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കെ എസ് മെൻറ്റർ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഭാഗമായി നടക്കുന്ന ഫ്രീ യൂട്യൂബ് സീരീസിലെ ഗെയിം ഓഫ് പി വൈക്യു എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴും അതിനോട് അനുബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ ഫാക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പോൾ വരാൻ പോകുന്ന എൽ എസ് സി എസ് എസ് ഐ കേരള ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങി കെ എസ് വരെ പഠിക്കുന്ന എല്ലാ ആസ്പിറൻസും ഈ സെക്ഷൻ അവസാനം വരെ കാണാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തരുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഗെയിം ഓഫ് സ്ട്രക്ചർ എന്ന ടോപ്പിക്കിലെ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് ഇന്റീരിയർ ഓഫ് എർത്തും ഡിസ്കണ്ണിറ്റി ഈ ഒരു ഭാഗത്തെ ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം ആദ്യമായി നിങ്ങൾ ഇതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏർത്ത് സ്ട്രക്ചർ എന്നുള്ള ഒരു ഭാഗം ആക്ച്വലി പി എസ് സിയിൽ വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് എന്തായാലും മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൂറ്റി പതിനാറ് ബാർ ഇരുപത്തിരണ്ടില് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് കറക്റ്റ് ഏതാണ് എന്ന് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ നാരോ സോൺ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എവിടുത്തെ ഡിസ്കണ്ടിന്യൂറ്റി ലൈക് ബിറ്റ്വീൻ ക്രെ ആൻഡ് മാൻഡലിന്റെ ഇടയ്ക്കുള്ള ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരെന്താണ് മൊഹറോ വിച്ച് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ ദ ക്രെസ്റ്റ് ആൻഡ് അപ്പോ മാറ്റൽ ആ ടുഗെദർ കോൾ വോട്ട് എസ്തനോസ്ഫിയർ എന്നാണ് ക്രസ്റ്റും അപ്പർ മാറ്റലും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നത് എസ്തനോസ്ഫിയർ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് അതിൻ്റെ ഓപ്ഷൻസ് ആണ് പി എസ് സി നാലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്തറിയണം ഒന്ന് എർത്തിൻ്റെ ലെയേഴ്സിനെ പറ്റി അറിയണം രണ്ടാമത് എന്തറിയണം ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റീസ് എർത്തിൻ്റെ ഓരോ ലെയറിലും ഉണ്ടാകുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം അപ്പോൾ കുറച്ച് ബേസിക് ബേസിക് ഇൻഫർമേഷൻ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ വിട്ടുപോകാൻ ചാൻസ് ഉള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഏർത്തിന്റെ ലെയേഴ്സ് ഓഫ് എർത്ത് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ലെയേഴ്സ് ഓഫ് എർത്ത് ഏർത്ത് ഡിസെക്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും ഏകദേശം ഇങ്ങനെയല്ലേ നമ്മുടെ മനസ്സിലുള്ള ചിത്രം ഒക്കെ ഉള്ളിലൊരു കോറുണ്ട് പിന്നെ ഒരു ഔട്ടർ കോറുണ്ട് മാറ്റലിന്റെ ഭാഗമുണ്ട് പിന്നെ എന്താണ് തിൻ്റെ പുറം ചട്ടിയായിട്ട് കിടക്കുന്ന എന്തുണ്ട് ക്രസ്റ്റ് ഉണ്ട് അപ്പൊ ഈ ഓരോ ലെയേഴ്സിനും കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പൊ നമുക്ക് ഓരോരോ ലെയർ ആയിട്ട് ഡിസെക്ട് ചെയ്യാം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ലെയർ ഏതാണ് ഏറ്റവും മേളിലുള്ള ലെയർ അഥവാ നമ്മൾ പറയുന്ന ക്രസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അതായത് ഏകദേശം ഈ മേളിലത്തെ പ്രതലം കണ്ടോ തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എന്ത് ഈ ക്രസ്റ്റ് എന്നുള്ള ഭാഗം അപ്പൊ ക്രസ്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാട്ടാണ് സോളിഡ് പാർട്ടാണ് എന്റെ നമ്മുടെ ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സോളിഡ് പാട്ടാണ് ഏകദേശം എൺപത് മുതൽ നാല്പത് കിലോമീറ്റർ തിക്നെസ് ആണ് പൊതുവേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് പക്ഷേ ഇത് വ്യത്യാസം വരും എങ്ങനെ വ്യത്യാസം വരും കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യനിക് ക്രസ്റ്റും എന്നുള്ള നിലയ്ക്ക് എന്താണ് നമ്മൾ ക്രസ്റ്റുകളെ തിരിക്കുന്നുണ്ട് അല്ലെ കോണ്ടിന മേളിലത്തെ അപ്പർമോസ്റ്റ് ഭാഗമാണെങ്കിൽ കോണ്ടിനെന്റ് എന്നും അതേസമയം ഓഷ്യന്റെ ഭാഗത്താണ് നമ്മൾ ഓഷ്യനിക് ക്രസ്റ്റ് എന്നും പറയുന്നുണ്ട് നമ്മളത് എന്തായാലും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോണ്ടിനന്റൽ ക്രസ്റ്റാണെങ്കിൽ എന്താണ് നമ്മൾ തിക്നെസ് കൂടുതലാണ് എന്ന് പറയാറുണ്ട് അല്ലെ തിക്നസ് കൂടുതലാണ് ഇപ്പൊ നമ്മളാ ചിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ കോണ്ടിനെന്റിന്റെ മുകൾ ഭാഗത്ത് ഇപ്പൊ ഹിമാലയ പോലെയുള്ള മൗണ്ടെയിൻസ് ആണെങ്കിൽ എന്താ നല്ല മൗണ്ടെയൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോ എന്താണ് തിക്നെസ് കൂടുവാണല്ലേ ഓഷ്യൻ ക്രസ്റ്റിനാണെങ്കിൽ എന്താണ് പൊതുവേ തിക്നെസ് എന്താണ് കുറവാണ് ലെസ്സറാണ് അത്രയും തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആരെ വെച്ച് നോക്കുമ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഈ ഒരു കാര്യം നോക്കുക ഇപ്പോഴും ക്വസ്റ്റ്യനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരു കാര്യമാണ് എന്നാലോ ഡെൻസിറ്റിയുടെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഡെൻസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഡെൻസിറ്റി കുറവാണ് ആരെ വെച്ച് ഓഷ്യനിക്രസ്റ്റിനാണ് സത്യം പറഞ്ഞ എന്ത് ഡെൻസിറ്റി കൂടുതൽ ഹയർ അപ്പൊ ഓഷ്യനിക്രസ്റ്റിന് എന്താണ് ഡെൻസിറ്റി കൂടുതലാണ് പക്ഷെ തിക്നെസ് കുറവാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ് പക്ഷേ ഡെൻസിറ്റി കുറവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഓഷ്യനിക് ക്രസ്റ്റിൻ്റെ ഫോമേഷൻ അതിലെ കോമ്പണൻസ് ഒക്കെ എന്താണ് നമ്മുടെ മാക്മേയിൽ നിന്ന് നേരെ വന്ന് ഫോം ചെയ്യുന്ന കാര്യങ്ങളോ ഫ്രഷ് ആയിട്ട് മാക്മേയിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രധാനമായിട്ട് സിമ പോലെയുള്ള കോമ്പസിഷൻസ് കൊണ്ടാണ് എന്ത് നമ്മുടെ ഓഷ്യനിക് ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും എന്താ ഇത്രയും ഹെവി ഡെൻസിറ്റി കൂടുന്നത് ആർക്ക് ഓഷ്യനിക്രസ്റ്റിന് ക്രസ്റ്റിൽ വരുമ്പോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓഷ്യനിക്രസ്റ്റും ഉണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് എന്ത് കൂടുതലാണ് തിക്നെസ് കൂടുതലാണ് പക്ഷെ ഡെൻസിറ്റി കുറവാണ് ഓഷ്യനിക്രസ്റ്റിന് എങ്ങനെയാണ് തിക്നെസ് കുറവാണ് പക്ഷെ ഡെൻസിറ്റി കൂടുതലാണ് ഇത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്രസ്റ്റിന്റെ ഒരു അനാലിസിസ് ഭാഗത്ത് ഇനി ബാക്കി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഇതിനൊരു ബ്രിട്ടൽ നേച്ചർ ആണ് ഓക്കെ പൊതുവെ ബ്രിട്ടൽ ആണ് നമ്മുടെ ക്രസ്റ്റിന്റെ നേച്ചർ ഏകദേശം ഭൂമിയുടെ ഒരു ശതമാനം വോളിയമാണ് വൺ പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത്സ് വോലിയോവും പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത്സ് മാസ് ഏർത്തിന്റെ മൊത്തം മാസിന്റെ പോയിന്റ് ഫൈവ് ശതമാനവും വോളിയത്തിന്റെ ഒരു ശതമാനവും ആണ് ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഏർത്തിൻ്റെ ഫ്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു തിക്നസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ ഓഷ്യനി ക്രിസ്റ്റലിൻ്റെ എത്രയാണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചില സമയത്ത് അഞ്ച് ടു മുപ്പത് കിലോമീറ്റർ വരെയാണ് എന്തിന് വരുന്നത് നമ്മുടെ ഓഷ്യനിക്രസ്റ്റലിൻ്റെ ഒരു തിക്നസ് വരുന്നത് അതേസമയം കോണ്ടിനെൻറ്റൽ ആണെങ്കിലോ ഏകദേശം നമ്മൾ പറയാറുണ്ട് മുപ്പത് തൊട്ട് ഒരു എഴുപത് കിലോമീറ്റർ വരെയൊക്കെ എന്തിനു തിക്നെസ് പറയാറുണ്ട് നമ്മുടെ കോണ്ടൽ ക്രസ്റ്റിനെ തിക്നസ് പറയാറുണ്ട് ഇനി നമ്മള് വേറൊരു കാര്യം പൊതുവേ എല്ലാവരും പറയുന്നതാണ് നമുക്ക് അറിയുകയും ചെയ്യാം ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് എന്താണ് ഈ ക്രസ്റ്റിനിൽ കംപ്രൈസ് ചെയ്തിരിക്കുക നമ്മൾ പറയും സിയാൽ ആണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് സിയാൽ തിന്റെ എന്താണ് സിയാൽ ആണ് എന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ സിയാൽ ആണ് എന്ത് പ്രധാനമായിട്ട് കോമ്പസിഷൻ ആയിട്ട് നമ്മൾ പറയാറ് ഏതിൽ പറയാറ് ക്രസ്റ്റിന്റെ കോമ്പസിഷനിൽ പറയാറുള്ളത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ക്രസ്റ്റിനെ പറ്റി അറിയേണ്ടത് എന്താ അതിന് കോമ്പസിഷൻ എന്താണ് ഏറ്റവും കൂടുതൽ മിനറൽസ് അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോപ്പുലറായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും സിയാലാണ് ക്രസ്റ്റിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അത് തന്നെയാണ് ഇവിടെയും ഞാൻ എഴുതിയിരിക്കുന്നത് സിയാലാണ് പ്രധാനമായിട്ടും എന്ത് നമ്മൾ ക്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനും പല സമയത്ത് എന്താ സിയാൽ എന്ന് എഴുതിയാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എന്താണ് ക്രസ്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഇനി അടുത്ത ഒരു കാര്യം മീൻ ഡെൻസിറ്റി ഇതിൻ്റെ ഏകദേശം മീൻ ഡെൻസിറ്റി ഒരു ത്രീ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നിങ്ങളുടെ ഡേറ്റ് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ മീനാണ് പറഞ്ഞിരിക്കുന്നത് ക്രസ്റ്റ് വരുമ്പോൾ ത്രീ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂപ്പും കോണ്ടിനൽ ക്രസ്റ്റ് വരുമ്പോൾ ടു ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡെൻസിറ്റി ഡിഫറൻസസ് ഉള്ളത് സോ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ എവിടെ അറിഞ്ഞിരിക്കേണ്ടത് ക്രസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതേപോലെ ഈ കോമ്പസിഷനിലെ ചെറിയ വേരിയേഷൻസ് കാരണം നമ്മൾ ക്രസ്റ്റിനെ അപ്പർ എന്നും ലോവർ എന്നും തിരിക്കാറുണ്ട് ഓക്കെ അപ്പർ എന്നും ലോവർ എന്നും എന്താ നമ്മൾ ഈ കോമ്പസിഷന്റെ ചെറിയ ചെറിയ മൈനോ ഡിഫറൻസസ് വെച്ച് അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് സോ ക്രസ്റ്റിന്റെ കാര്യത്തിൽ കോണ്ടിനെ ക്രസ്റ്റിന്റെ

നമ്മുടെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ വരെയാണ് ഇനി മാൻറ്റൽ നമ്മൾ പ്രധാനമായിട്ടും അപ്പർ മാൻറ്റൽ എന്നുള്ളൊരു ഭാഗമായിട്ടും ലോവർ മാൻറ്റൽ എന്നുള്ളൊരു ഭാഗമായിട്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട് ലോവർ മാൻറ്റൽ എന്നും അപ്പർ മാൻറ്റലിൽ നിന്നും തിരിച്ചിട്ടുണ്ട് ഇത് ഈ അപ്പർ മാറ്റലിൽ ആദ്യത്തെ കുറച്ച് ഭാഗം പക്ക സോളിഡ് ഭാഗമാണ് ഓക്കെ സോളിഡ് സ്ട്രക്ചർ ഉള്ള ഭാഗമാണ് അതിൻ്റെ താഴെ കുറച്ച് ഭാഗം ഏകദേശം ഇരുന്നൂറ് തൊട്ട് എഴുന്നൂറ് കിലോമീറ്റർ വരെ ഓക്കെ ഇരുന്നൂറ് തൊട്ട് എഴുന്നൂറ് കിലോമീറ്റർ വരെ ആരാണ് എസ്തനോസ്ഫിയർ എന്നൊരു ഭാഗമുണ്ട് ആരാണ് എസ്തനോസ്ഫിയർ എന്നൊരു ഭാഗമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ സെമി സോളിഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലാസ്മ നമ്മുടെ മാക്മ കിടക്കുന്ന ഭാഗമാണ് ഭാഗമാണെന്ത് ഈ എസ്തനോസ്ഫിയറിന്റെ ഭാഗം അപ്പൊ അപ്പർ മാറ്റില്ല മേളത്തെ എന്താണ് സോളിഡിൻ്റെ ഭാഗം കഴിഞ്ഞ പിന്നെ കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ആര് നമ്മുടെ എസ്തനോസ്ഫിയർ അവിടെ ആരാണുള്ളത് നമ്മുടെ സെമി സോളിഡ് നേച്ചറിലുള്ള മാഗ്മ സെമി സോളിഡ് നേച്ചറിലുള്ള മാഗ്മയാണ് കിടക്കുന്നത് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ മാറ്റലിനെ കുറിച്ച് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എൺപത്തിനാല് വോളിയത്തിന്റെ എൺപത്തിനാല് ആരാ കോൺസ്റ്റ്യൂട്ട് ചെയ്യുന്നത് മാറ്റലാണ് മാസം അറുപത്തിനോൺ ചെയ്യുന്നത് ആരാണ് നമ്മുടെ മാറ്റലാണ് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഇവിടെ രാ സിമയാണ് നേരത്തെ നമ്മൾ സിയാല് പറഞ്ഞു ഇവിടെ ആരാണ് സിമയാണ് സിലിക് മാഗ്നീഷ്യോ ആണ് എന്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺസ്റ്റ്യുവൻസ് ഇനി ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു എന്താ ഹയർ ആണ് ക്രെസ്റ്റിനും വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ കുറച്ചുകൂടെ ഹയർ ഡെൻസിറ്റി ആണ് ത്രീ പോയിന്റ് ത്രീ ഒട്ട് ഫൈവ് പോയിന്റ് ഫോർ വരെയാണ് അത് നിങ്ങൾക്ക് വിടാം ഇനി അടുത്തത് സോളിഡ് പാർട്ട് ഓഫ് നമ്മൾ പറഞ്ഞു എന്താ കുറച്ച് ഭാഗം ആരാണ് സോളിഡ് സോളിഡാന്ന് പറഞ്ഞു അതും എൻടയർ ക്രസ്റ്റും ക്രസ്റ്റും നമ്മൾ പറഞ്ഞു നേരത്തെ ഭാഗം പറഞ്ഞു ക്രസ്റ്റും മാൻറ്റലിന്റെ അപ്പർ മോസ്റ്റ് ഭാഗവും കൂടെ ചേർത്ത് നമ്മൾ എന്താ വിളിക്കുക ലിത്തോസ്ഫിയർ എന്താ ലിത്തോസ്ഫിയർ അപ്പർ മോസ്റ്റ് ഭാഗം ഓഫ് എന്താ മാൻ്റും പ്രശ്നം കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത് എസ്തനോസ്ഫിയറിന്റെ കാര്യം പറഞ്ഞല്ലേ ഈ വാക്ക് എസ്തനോ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്താണ് സെമി സോളിഡ് മാക്മയാണെന്നൊക്കെ പറഞ്ഞു ഈ വാക്ക് എസ്തനോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ വീക്ക് ഇത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് തൊട്ട് ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ജനറലി പറയാ ടു ഹൺഡ്രഡ് കിലോമീറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ വരെ എന്താണ് എസ്തനോസ്വിയറിന് ഒരു ലങ്ങ് ഉണ്ടാവാറുണ്ട് ടു ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡിന് ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും എൺപത് ടു ടു ഹൺഡ്രഡിന്റെ ഇടയ്ക്കായിരിക്കും എന്ത് സത്യം പറഞ്ഞാൽ ഈ എസ്റ്റനോസ്പിയറിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറ് ഓക്കെ ഇത് ലിത്തോസ്ഫിയറിന്റെ താഴെയാണ് അപ്പോൾ നമ്മൾ ലിത്തോസ്ഫിയർ പറഞ്ഞു പിന്നെ ആരാണ് ലിത്തോസ്ഫിയർ പറഞ്ഞു ലിത്തോസ്ഫിയർ പറഞ്ഞു പിന്നെ ആരാണ് എസ്തനോസ്ഫിയർ ആണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ ആള് ലിത്തോസ്ഫിയർ എസ്തനോസ്ഫിയർ ഇനി എസ്തനോസ്ഫിയർ ആണല്ലോ മാക്മയുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഇതിലൂടെയാണ് നമ്മുടെ ഈ വോൾകാനസത്തിലൊക്കെ ഉള്ള മാക്മയും ലാവയൊക്കെ പുറത്ത് വരുന്നത് എവിടുന്നാ നമ്മുടെ എസ്തനോസ്ഫിയർ എന്നാ ഇനി നമ്മൾ പറഞ്ഞു ഈ നമുക്ക് എല്ലാവർക്കും പ്ലേറ്റ് എക്ട്രോണിക്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ എസ്തനോസ്ഫിയറിന്റെ മേളിലാണ് നമ്മുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും എന്താണ് എസ്തനോസ്ഫിയർ എന്നുള്ള ലെയറിന്റെ ഇമ്പോർട്ടൻസിനെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു യറിനെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മാൻഡിൽ ഈ ലിസ്റ്റ് ജസ്റ്റ് ബിലോ ലിത്തോസ്ഫിയർ ആൻഡ് എസ്തനോസ്ഫിയർ ബട്ട് എബൗ ദർ നമ്മളിപ്പോൾ ലിത്തോസ്ഫിയറിന്റെ കാര്യവും പറഞ്ഞു പിന്നെ ആര് പറഞ്ഞു എസ്തനോസ്ഫിയറിന്റെ കാര്യവും പറഞ്ഞു ഇപ്പൊ മാൻഡിലാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്ത ലെയർ ആരാ കോർ ഇപ്പൊ ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും കഴിഞ്ഞ് അടുത്ത ലെയർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആര് മീസോസ്ഫിയർ ആരാ മീസോസ്ഫിയർ ലിത്തോസ്ഫിയർ എസ്തനോസ്ഫിയർ മീസോസ്ഫിയർ ഇനി അടുത്തൊരു ലെയറും കൂടെയുണ്ട് നമുക്ക് കോറിന്റെ ഭാഗത്ത് ഞാൻ പറയാം അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ മാറ്റലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും മാറ്റലിനെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലെയർ ആണ് ആൻഡ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഡെപ്ത് ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്തു പറഞ്ഞു മാറ്റലെ അപ്പർ മാറ്റിൽ നിന്ന് ലോവോ മാറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പർ മാറ്റലിന്റെ കുറച്ച് ഭാഗം സോളിഡും പിന്നീട് എസ്തനോസ്വിയറിന്റെ ഭാഗമൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ ആൻഡ് ഈ ക്രസ്റ്റും ഈ അപ്പർ മാൻറ്റലിൻ്റെ സോളിഡ് പാട്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും ബാക്കി ആ സെമി സോളിഡ് ഭാഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും എസ്തനോസ്ഫിയർ എന്ന് വിളിക്കും എസ്തനോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് വീക്കാണ് അതാണ് എന്തിന്റെ സോഴ്സ് നമ്മുടെ മാക്മയുടെ ഒക്കെ പ്രധാനപ്പെട്ട സോഴ്സ് പിന്നെ നമ്മൾ ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും കഴിഞ്ഞ അടുത്ത ലെയറിനെ മാറ്റലിലെ ബാക്കിയുള്ള ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു മീസോസ്ഫിയർ എന്ന് വിളിച്ചു എർത്തിന്റെ എൺപത്തിനാല് ശതമാനം ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആരാണ് നമ്മുടെ മാറ്റൽ ലെയർ ആണ് ഇനി നമുക്ക് അടുത്തൊരു ലെയറിനെയും കൂടെ പറ്റി നോക്കാം അത് ആരാണ് കോർ കോർ ആരാണ് ഇന്നർ മോസ്റ്റ് ലെയർ ആണ് നമ്മൾ എർത്തിന്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ എന്താ രണ്ട് ലെയർ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ വരക്കുന്ന ആൾ ആരാണ് കോർ ഈ കോറിന് രണ്ട് ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറും ഉണ്ട് ഇന്നർ കോറും ഔട്ടർ കോറും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറും ഉണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ലെയറും കൂടെ നമ്മൾ അറിയണം ഇതിൻ്റെ ഒരു മീഡിയം എങ്ങനെയാണെന്ന് അറിയണം ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയണം അപ്പം പ്രധാനമായിട്ടും എൻ ഐ എഫ് ഇ അല്ലെങ്കിൽ നിക്കലും അയണുമാണ് എന്ത് നമ്മുടെ കോറിൻ്റെ പ്രധാനപ്പെട്ട കോമ്പസിഷൻ നൈഫ് എന്ന് നമ്മൾ ലൈറ്റായിട്ട് വിളിക്കും നിക്കലും അയണുമാണ് എന്ത് പ്രധാനമായിട്ടും നമ്മുടെ കോറിൻ്റെ കോമ്പസിഷൻ ആൻഡ് കോറാണ് ഏകദേശം മതത്തിൻ്റെ പതിനഞ്ച് ശതമാനം വോളിയോം തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ മാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ് നമ്മുടെ കോറാണ് ഈ ഭാഗങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇത്രയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് കോറിൻ്റെ ഭാഗത്തുനിന്ന് ആൻഡ് ഡെൻസിറ്റി എന്താണ് ഏകദേശം നയൻ പോയിന്റ് ഫൈവ് തൊട്ട് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഗ്രാമം നിക്കലോ അയണോ ഒക്കെ ആണല്ലോ അപ്പോൾ നാച്ചുറലി ഡെൻസിറ്റി കൂടുതലായിരിക്കും ഇനി കോറിൻ്റെ രണ്ട് ലെയർ ഉണ്ടല്ലോ ഇന്നർ കോറും ഔട്ടർ കോറും അതിൽ ഔട്ടർ കോറിൻ്റെ സ്റ്റേറ്റ് എന്താ ലി ക്യൂഡ് സ്റ്റേറ്റ് ആണ് ഇന്നർ കോറിൻ്റെ സ്റ്റേറ്റ് എന്താ സോളിഡ് സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ടാണ് ഇന്നർ കോർ സോളിഡ് ആയതെന്ന് വെച്ചാൽ അതിൻ്റെ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ എന്താ പ്രഷർ കൂടുവാണ് അല്ലേ അപ്പോൾ പ്രഷറിൻ്റെ ഇൻറ്റൻസ് പ്രഷർ കാരണമാണ് എന്ത് നമ്മുടെ മോളിക്യൂൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആയതും പിന്നീട് എന്താണ് അവരൊരു സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ഔട്ടർ കോർ ലിക്വിഡ് ആണ് ഇന്നർ കോർ എന്താണ് സോളിഡ് ആണ് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ഈ കോറിന്റെ ഭാഗത്തെ നമ്മൾ നേരത്തെ വേറൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ ലിത്തോസ്വിയർ എസ്തനോസ്ഫിയർ മീസോസ്ഫിയർ അതുപോലെ കോറിന്റെ ഭാഗത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പേരാണ് ബാരിസ്ഫിയർ ഓക്കെ ബാരിസ്പിയർ ബാരിയോസ്ഫിയർന്നും പല സ്ഥലത്ത് കാണാറുണ്ട് ബാരിസ്പിയർ എന്നും പറയാറുണ്ട് ബാരിയോസ്ഫിയർന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് ഓക്കെ റെഫേർഡ് ടു ആസ് കോർ ഓഫ് ദ സ്ട്രക്ചർ സംസ് ഹോൾ ഇന്റീരിയറിനെയും നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് സോ ഇത്രയും ഭാഗമാണ് എന്താ കോറിനെ കുറിച്ച് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഞാനൊന്ന് സെമറൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് നമ്മൾ പറഞ്ഞു ക്രസ്റ്റ് ടോപ്പ് മോസ്റ്റ് ലെയർ സിയാലാണ് പിന്നെ നമ്മൾ ഇത് ആര് പറഞ്ഞു മാൻറ്റിൽ എന്നുള്ള ഭാഗം പറഞ്ഞു അപ്പോൾ മാൻറ്റലും ഉണ്ട് ലോവ മാറ്റിലും ഉണ്ട് കോമ്പസിഷൻ ആരാണ് സിമയാണ് പിന്നെ ഇതാരാണ് നമ്മുടെ കോർ ഭാഗമാണ് അതിന് ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറും ഉണ്ട് അല്ലേ ഇനി നമ്മൾ കോമ്പസിഷൻ വേറൊരു ഇത് കെമിക്കൽ കോമ്പസിഷൻ ആണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയും മെക്കാനിക്കൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും ഇതാരാണ് ലിത്തോസ് ക്രസ്റ്റും അപ്പർ മാൻ്റലിൻ്റെ സോളിഡ് ഭാഗത്തിലേക്ക് ചേർത്ത് നമ്മൾ എന്ത് വിളിച്ചു ലിത്തോസ്ഫിയർ എന്ന് വിളിച്ചു അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ആരെയും വിളിച്ചു എസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു അല്ലേ നമ്മുടെ ഇത് ആരാണ് എസ്തനോസ് ഈ കിടക്കുന്നത് നമ്മുടെ മാക്മയുടെ ഭാഗമാണ് ആര് എസ്തനോസ്ഫിയർ കിടക്കുന്നത് ബാക്കി മാൻഡലിന്റെ ഇത്രയും ഭാഗങ്ങൾ കിടക്കുന്നത് ആരാ മീസോസ്ഫിയർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഓക്കെ പിന്നെ നമ്മുടെ കോറിന്റെ ഭാഗത്തിന് നമ്മൾ ഐഡന്റിഫൈ എന്താ ബാരിസ്ഫിയർ എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടെർമിനോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എന്താ ഓരോ മീഡിയത്തിൽ നിന്നും ഓരോ ലെയറിൽ നിന്ന് ഓരോ ലെയറിലേക്ക് പോകുമ്പോൾ എന്താ ഈ അതിലെ കോൺസ്റ്റുവൻസിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ സിയാലാവുന്നു സീ സിമയാകുന്നു ചിലടടുത്ത് സോളിഡ് ആണ് ചിലടുത്ത് സെമി സോളിഡ് ആണ് ചിലടത്ത് ലിക്വിഡ് ആണ് ചിലടത്ത് ആണ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഗ്ലാസ്സിൽ ഇപ്പം നമ്മൾ കണ്ണാടി ഒക്കെ വെക്കുമ്പോൾ എന്താ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും അവർ ബെൻഡ് ആവാറുണ്ട് അല്ലേ സ്ട്രെയിറ്റ് പോകുന്ന സാധനങ്ങൾ ഇങ്ങനെ ബെൻഡ് ആവാറുണ്ട് അങ്ങനെ പലതരത്തിൽ എന്താ പറയുക ഡിസ്കണ്ടിന്യൂട്ടി ഉണ്ടാവാറുണ്ട് സ്ട്രെയിറ്റ് ആയി പോകുന്ന പാതകൾക്ക് എന്താ ഡിസ്കണ്ടിന്യൂട്ടീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏർത്തിൻ്റെ ഇൻ്റീരിയറിൽ ആരാ ട്രാവൽ ചെയ്യാറ് ാണ് അല്ലേ നമ്മൾ പറഞ്ഞു അർത്വക്ക് കാരണം ഉണ്ടാവുന്ന വേവ്സ് അല്ലെങ്കിൽ എർത്തിന്റെ ഇന്റീരിയറിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സ് അപ്പോൾ അവരിങ്ങനെ പല ലേഴ്സിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ എന്താ അവരുടെ വെലോസിറ്റിക്കൊക്കെ എന്താണ് ഡിഫറൻസ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത് അവിടെ കോൺസ്റ്റുവൻസിലെ ഡിഫറൻസ് വരുന്നുണ്ട് മീഡിയത്തിലെ ഡിഫറൻസസ് വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലെ ഡിഫറൻസസ് ഉണ്ടാവുന്ന പോയിന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് അവരെ വിളിക്കുക ഡിസ്കണ്ടിന്യൂറ്റി ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അവരെ എന്ത് വിളിക്കും ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്നും കൂടെ നമ്മൾ നിറഞ്ഞിരിക്കുക സിസമിക് ഡിസ്കണ്ടിന്യൂറ്റി അപ്പോൾ ഇതിനൊരു കോഡ് ഉണ്ട് അത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം ആദ്യത്തെ ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ് ക്രസ്റ്റ് ഞാൻ പറഞ്ഞു അപ്പർ ക്രസ്റ്റും ലോവർ പറഞ്ഞു അല്ലേ അപ്പോൾ അതിനെ നമ്മൾ കോൺട്രാക്ട് ഡിസ്കണ്ടിന്യൂറ്റി എന്നും കാണാറുണ്ട് ഓക്കെ കൊണോഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും കാണാറുണ്ട് കോൺട്രായ് എന്നും പറയാറുണ്ട് കോണ്ട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ വാട്ട് അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് അപ്പോൾ അപ്പർ ക്രസ്റ്റ് പറഞ്ഞു ലോവർ ക്രസ്റ്റും പറഞ്ഞു അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് ഇനി അടുത്ത ആൾ ആരാണ് മൊഹറോവിച്ചിച്ച് ഡിസ്കണ്ടിറ്റി ഇതൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ പേരാട്ടോ ഇട്ട സയൻറ്റിസ്റ്റിൻ്റെ പേരാ അതാരാണ് ലോവർ ക്രസ്റ്റും അപ്പർ മാൻ്റലും ലോവർ ക്രസ്റ്റും അതായത് ലോവർ ക്രസ്റ്റും അപ്പർ മാൻ്റലും തമ്മിലാണെങ്കിൽ ആരാ നമ്മുടെ മൊഹറോവിച്ചിച്ച് ഡിസ്കണ്ടിന്യൂറ്റിയാ അപ്പൊ ഇതാരാണ് നമ്മള് കൊണ്ട്രോട് പറഞ്ഞല്ലേ ഇനി അപ്പർ മാൻ്റലാണ് ഇതാരാ നമ്മുടെ മൊഹറോ വിച്ചിസ് ഡിസ്കണ്ടിന്യൂറ്റി അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി ഏതാ അപ്പർ മാൻ്റലും ലോവർ മാൻ്റലും തമ്മിലാണ് അപ്പർ മാൻ്റലും ലോവർ മാൻ്റലും തമ്മിലാണെങ്കിൽ പറയും റപ്പിറ്റി റപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും ഇനി അടുത്തതാരായിരിക്കും ഇവിടെ ലോവർ മാൻറ്റലാണ് കഴിഞ്ഞത് അപ്പൊ ലോവർ മാൻറ്റലും ഔട്ടർ കോറും ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലാണല്ലോ അതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി ഏതാ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അടുത്ത തുടങ്ങുന്നത് എവിടുന്നായിരിക്കും ഔട്ടർ കോറിൽ നിന്നും ഇന്നർ കോറിലേക്ക് അവിടെ ഉണ്ടാകുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത് ലെയ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്മിക് വേവ്സിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നു അവരുടെ വിലോസിറ്റിയിൽ ചേഞ്ചസ് വരുന്നു അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ എന്ത് വിളിക്കും ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് എന്ന് പറയും അപ്പോൾ ഈ ഓരോ ഡിസ്കണ്ടിന്യൂറ്റിക്കും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാഡ് മൊഹറോവിച്ച് ഷ്രപ്പിറ്റി ഗുട്ടൻബർഗ് ലെയ്മാൻ സി എം ആർ ജി എൽ സി എം ആർ ജി എൽ ഇങ്ങനെയാണ് ഈ കോഡിനെ നമ്മൾ ഓർത്തിരിക്കുക സി എം ആർ ജി എൽ കൊണ്ടോ ഡിസ്കണ്ടിന്യൂറ്റി മോറോപിച്ചിച്ച് ഡിസ്കണ്ടിന്യൂറ്റി റപ്പിറ്റ് ജി ഗുട്ട് എൻ ബർ ലേ മാൻ ഓർഡർ പഠിക്കാൻ എളുപ്പമാണ് ക്രസ്റ്റിൽ രണ്ടെണ്ണം അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് അതുപോലെ മാൻറ്റിൽ എന്താ അപ്പർ മാൻറ്റിൽ ലോവർ മാൻറ്റിൽ കോറിൽ എന്താ ഔട്ടർ കോർ ഇന്നർ കോർ ഇനി ഇവരുടെ കോമ്പിനേഷൻ നോക്കിയാൽ മതി ഫസ്റ്റ് ആവുമ്പോൾ ആരായിരിക്കും രണ്ട് ക്രസ്റ്റിൻ്റെ ഇടയ്ക്കായിരിക്കും സെക്കൻഡ് ആകുമ്പോൾ ലോവർ ക്രസ്റ്റും അപ്പർ മാൻറ്റലായിരിക്കും തേർഡ് ആവുമ്പോഴോ അപ്പർ മാൻറ്റലും ലോവർ മാൻറ്റലായിരിക്കും ഫോർത്ത് ആകുമ്പോൾ എന്തായിരിക്കും ലോവർ മാൻറ്റലും ഔട്ടർ കോറും ആയിരിക്കും ഫിഫ്ത്ത് ആവുമ്പോൾ എന്താ ഔട്ടർ കോർ ഇന്നർ കോർ ഇത്തരത്തിൽ ഇത്തരത്തിലെന്താണ് സിമ്പിളായിട്ട് നമുക്കിത് ആലോചിച്ച് വെക്കാം ഈ പേരുകളൊന്നും ഓർത്തിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് നോക്കിയാലോ ാലോ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ആരാണ് ക്രസ്റ്റും നമ്മൾ പറഞ്ഞു കോൺട്രോഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് മൊറോവിച്ചിച്ച് ഡിസ്കണ്ടിന്യൂറ്റി സി എം ആർ അപ്പൊ നമ്മൾ സി എം സി എന്തായിരുന്നു കോൺറോഡ് അപ്പർ ക്രസ്റ്റും ലോവർ അതല്ല രണ്ടാമത്തെ ആരാ മൊറോവിച്ചിച്ച് ലോവർ ക്രെറ്റും അപ്പർ മാറ്റൽ എന്ന് പറഞ്ഞു അപ്പൊ ശരിയാണ് ക്രസ്റ്റും മാറ്റലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആരാണ് നമ്മുടെ മൊഹറോവിച്ച് ഡിസ്കണ്ടിന്യൂറ്റി ആണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് രണ്ടാമത്തേതോ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ എന്താ വിളിക്കുന്നത് എസ്തനോസ്ഫിയർ എസ്തനോസ്ഫിയർന്നാണോ വിളിക്കുന്നത് അല്ല നമ്മൾ എന്താണെന്നാ പറഞ്ഞത് ലിത്തോസ്ഫിയർ എന്നാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സോ ദ ആൻസർ സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആൻഡ് ബി ഈസ് റോങ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏർത്തിന്റെ ലെയേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസിനെ കുറിച്ചും ഒരു അത്യാവശ്യം ഐഡിയ കിട്ടി കിട്ടിയെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ആയിട്ട് ക്ലാസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ അഞ്ചിലൊരാൾക്ക് ഗവൺമെന്റ് ജോലി നേടിക്കൊടുത്തത് കേസ് മെന്റിന്റെ ചരിത്രപരമായ നേട്ടമാണ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് കാൽവെപ്പ് വെക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവിധ ഹെൽപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാവരും നല്ലതുപോലെ എഴുതാനും എല്ലാവരും സക്സസ്ഫുൾ ആവാനും ആശംസിക്കുന്നു താങ്ക് യു ഗായ് സി ഇൻ ദ നെക്സ്റ്റ് സീരീസ് താങ്ക് യു സോ മച്ച്